അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. ദ ഡെയിലി റിമൈൻഡർ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ചാനലിലൂടെ അൽഹംദുലില്ലാ ഒരുപാട് വ്യത്യസ്തമായ ദീനിന്റെ അറിവുകൾ നമുക്ക് കരഗതമാക്കാൻ കഴിഞ്ഞു. നാഥൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്തവരായിട്ട് ആരും തന്നെയില്ല. ഒന്നെങ്കിൽ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറുകാര്യത്തിൽ, ഇതാണ് നമ്മുടെ ജീവിത ശൈലി. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ സന്തോഷവും സങ്കടവും നിറഞ്ഞ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. സങ്കടത്തിൻ്റെ വിലയറിയണമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വിലയറിയണം. സന്തോഷത്തിൻ്റെ വിലയറിയണമെങ്കിൽ അവൻ ഒരിക്കൽ എങ്കിലും സങ്കടത്തിൻ്റെ വിലയറിയണം. ഇതാണ് മനുഷ്യന്റെ ജീവിത ശൈലി. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന ഒരു ബേജാറ് നമുക്കുണ്ടാകരുത്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ ആയിരിക്കും അവൻ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത്. കാരണം നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽക്ക് സയ്യിദന റസൂലുള്ളാഹി തങ്ങള് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഏറ്റ ആളല്ലേ? ആ ഒരു വ്യക്തിപ്രഭാവത്തിന് അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇത്തരത്തിലുള്ള ഈ ഒരു കഷ്ടപ്പാടുകളും ഒരുപാട് പ്രയാസങ്ങളും ഒട്ടകത്തിൻ്റെ കുടൽമാല ഏൽക്കേണ്ടി വന്നതും കല്ലേറ് സഹിക്കേണ്ടി വന്നതും? ഇതൊക്കെ മുത്തുനബിയോട് അല്ലാഹുവിന് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയേണ്ടി വരുമോ? ഒരിക്കലും ഇല്ല. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു തആല പരീക്ഷിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കാരുണ്യത്തിന്റെ പ്രവാചകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും ഒരുപാട് പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മുത്തുനബിയോട് ചേർന്ന് നിൽക്കാൻ അല്പം പോലും യോഗ്യതയില്ലാത്ത നമ്മുടെ പരീക്ഷണങ്ങളുടെ കണക്കുകൾ പിന്നെ പറയേണ്ടതുണ്ടോ? പിന്നെ നമ്മുടെയൊക്കെ പരീക്ഷണം ഒരു വലുതാണോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇങ്ങനെ മനസ്സിനെ തളർത്തുന്ന ഒരു കാര്യം അതൊരിക്കലും നമ്മൾ ചെയ്യരുത് സഹോദരങ്ങൾ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ചെറുതായിട്ടൊന്ന് അനുഭവിക്കാൻ തുടങ്ങിയാൽ തന്നെ അള്ളാഹുവിനെ മറന്നുകൊണ്ട് പിന്നെ അള്ളാഹുവിനൊരു വിശ്വാസം ഇല്ലാണ്ട് ആകെ റബ്ബിനെ അങ്ങ് പഴിപറയുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം, അത് ഈമാൻ ഘട്ട വർത്തമാനമാണ്. അതൊരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാനേ പാടില്ല. സഹോദരങ്ങളെ, ജീവിതം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഏത് സമയത്തും എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കില്ല. അല്ലാഹു തആല നിനക്ക് പരീക്ഷണം തന്നു, നിന്നോട് സ്നേഹം കൊണ്ടാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ജീവിതത്തിൽ അമൂല്യങ്ങളാകുന്ന, നിനക്ക് വിലമതിക്കാനാവാത്ത സന്തോഷങ്ങൾ, അനുഗ്രഹങ്ങൾ അല്ലാഹു നിന്റെ ജീവിതത്തിൽ തരാം അല്ലെങ്കിൽ തന്നേക്കാം. അപ്പോൾ നീ റബ്ബിനെ ഓർക്കണം. എല്ലാ സമയത്തും റബ്ബ് നിന്നെ പരീക്ഷിക്കൂല. കാരണം അടിമകളോട് ഏറ്റവും കൂടുതൽ കാരുണ്യമുള്ളവനാണ് റബ്ബ്. അടിമകളോട് ഏറ്റവും സ്നേഹമുള്ളവനാണ് റബ്ബ്. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തീർക്കാൻ റബ്ബിനോടൊന്ന് കരഞ്ഞു പറയേണ്ട താമസമേ ഉള്ളൂ. റബ്ബ് നിന്റെ പരിഹാരത്തിന്, നിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം റബ്ബ് സുബ്ഹാനഹു വതആല നൽകും. അത് മനസ്സിലാക്കാൻ നിനക്ക് അല്പം ഒരു ബുദ്ധി, അല്ലാഹു തആല തന്ന ബുദ്ധി നീ ഒന്ന് ചിന്തിച്ചൂടെ? നീ നിന്റെ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് ചെറുതായി തോന്നുന്നത് മറ്റുള്ള ആളുകളുമായി നിന്റെ ജീവിത ശൈലിയെ നീ കമ്പയർ ചെയ്യുമ്പോഴാണ്. അവൻ ഇങ്ങനെയാണ്, ലവന്റെ വീടെങ്ങനെയാണ്, ലവന്റെ കൊട്ടാരമാണ്, അവൻ വലിയ കാറിലാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മറ്റൊരാളുടെ ജീവിതവുമായി നിന്റെ ജീവിതത്തെ കമ്പയർ ചെയ്യുമ്പോഴാണ് അല്ലാഹു നിനക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിനക്ക് ഒന്നും അല്ലാണ്ടായി തോന്നുന്നത്. അല്ലാഹു തന്ന വീട്, അല്ലാഹു തന്ന മക്കൾ, അല്ലാഹു തന്ന വാഹനം, ഇതൊന്നും നിനക്ക് നല്ലതായി തോന്നാത്തത് മറ്റൊരാളിലേക്ക് നീ ചേർത്ത് നോക്കുമ്പോഴാണ്. നീ നിന്നെക്കാൾ ഉയർന്ന ആളുകളിലേക്ക് നീ എപ്പോഴും എത്തി നോക്കുന്നു, പക്ഷേ നീ നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കുന്നില്ല. കിടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്ന ആളുകളിലേക്ക് നീ നോക്കുന്നില്ല. പ്രയാസം അനുഭവിച്ച് ജീവിതം തള്ളി നീക്കുന്ന ആളുകളിലേക്ക് നീ നോക്കുന്നില്ല. ഒരു നേരത്തെ അന്നത്തിന് മുമ്പ് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്ന ഗതികേടിനെ കുറിച്ച് നീ ഓർക്കുന്നില്ല. പള്ളിക്കമ്മിറ്റിക്കാരുടെ മുമ്പിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി
കയറിയിറങ്ങുന്ന പട്ടിണി പാപങ്ങളെ നീ ഓർക്കുന്നില്ല. അന്നരവും നിനക്ക് മുകളിലുള്ള ആളുകളെ നീ ചിന്തിക്കുന്നു. നിന്റെ അനുഗ്രഹം ഒന്നുമല്ലാതാകുന്നു. അതുകൊണ്ടല്ലേ മുത്തനബി പഠിപ്പിച്ചത്, ഒരിക്കലും നീ നിന്റെ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത്. അത് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അത് കാരണമാകും. ഒരിക്കലും നിന്റെ മുകളിലുള്ളവരിലേക്ക് നോക്കാതെ നിന്റെ താഴെയുള്ളവരിലേക്ക് നോക്കൂ. കടത്തിണ്ണയിൽ കിടന്നുറങ്ങുന്നവനുമായി നിന്റെ ജീവിതം കമ്പയർ ചെയ്യൂ. ആളുകളുടെ മുമ്പിൽ കൈനീട്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാചിക്കുന്ന പാവപ്പെട്ട മനുഷ്യ മനസ്സുകളെ അതുമായി നീ ഒന്ന് കമ്പയർ ചെയ്യൂ. അന്നേരം നിന്റെ ജീവിതത്തിന്റെ വില നിനക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സ്വലാത്ത് ചൊല്ലണം. ഇതൊക്കെയാണ് നമ്മുടെ ആത്മീയമായ നിർവൃതിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ഉളവാക്കുന്നതും നമ്മുടെ ആത്മീയമായ അനുഭൂതി ഏറ്റവും കൂടുതൽ വർദ്ധിക്കുന്നതും ദിക്റിലൂടെയാണ്, സ്വലാത്തിലൂടെയാണ്. അശുദ്ധിയുള്ള സമയത്തും ഒരു സ്ത്രീക്ക് സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നതിന് പ്രശ്നമില്ല, അൽഹംദുലില്ലാ പറയുന്നതിന് പ്രശ്നമില്ല, അല്ലാഹു അക്ബർ പറയുന്നതിന് പ്രശ്നമില്ല. അപ്പോൾ ഈമാൻ നമ്മൾ ഒരിക്കലും കൈവിടിയരുത്. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ നിസ്കാര ശേഷവും നിങ്ങളുടെ മുഴുവൻ പ്രയാസങ്ങളും മാറാൻ, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ, നമ്മളുടെ എല്ലാ അവസ്ഥകളും മാറാൻ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന് പറയുന്ന ഈ ഒരു ആയത്ത് സൂറത്തു തൗബയിലാണെന്ന് എനിക്ക് ഓർമ്മയിലുള്ളത് സൂറത്തു തൗബയിലാണെന്നാണ്. ആ തൗബയിലെ ഈ രണ്ട് ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതിയാൽ അല്ലാഹു അഭിവൃദ്ധി കൊടുക്കുകയാണ്, സന്തോഷം കൊടുക്കുകയാണ്, നല്ല ചൈതന്യം കൊടുക്കുകയാണ്, ഈമാനികമായി ഒരുപാട് മുന്നേറ്റങ്ങളെ കൊടുക്കുകയാണ്. ജോലിയില്ലാത്തവൻ എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ, ഇത് ഏതൊരു ഉദ്ദേശത്തിന് വെച്ചുകൊണ്ടാണോ അവൻ ഓതുന്നത്, അല്ലാഹു അത് വീട്ടി തരികയാണ്. അല്ലാഹു നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ നിസ്കാര ശേഷവും ലഖദ് ജാഅക്കും റസൂലും മിൻ ഔഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹു റബ്ബുൽ അർശിൽ അലീം എന്ന് പറയുന്ന ഈ മഹനീയമായ രണ്ട് ആയത്ത് ഇൻഷാഅല്ലാഹ് നിങ്ങൾ പാരായണം ചെയ്യുക. അല്ലാഹു ജീവിതത്തിൽ ഉയർച്ച തരും, ഉന്നതി തരും, വിജയം തരും. പരാജയങ്ങളെ തൊട്ട് റബ്ബ് തആല നമ്മളെ കാത്തു രക്ഷിക്കും ഇൻഷാല്ലാ. അതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കേൾക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളെ ഷെയർ ചെയ്ത് ഇത് പരമാവധി നമ്മളെ കുടുംബാദികളിലേക്കും എത്തിക്കണമെന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. ഹുസീക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നൗഫൽ അസ്ഹരി, കൊല്ലം.